ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ഒരു ടേസ്റ്റ് മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു സവാള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് കിഴങ്ങ് ഇതാ തോലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുന്നതാണ്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കുന്ന മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനാണേലും അതെ, ഇത് ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ ആണേലും കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കിടെ വെക്കാറുണ്ട്. ചിന്ന് വെച്ചപ്പോൾ ഞാൻ ചോറിന് വെക്കാൻ പോവുകയാണ് മുട്ടക്കറി. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു കൊടുക്കാം. ഇതുണ്ട് കിഴങ്ങുണ്ട്, രണ്ടെണ്ണം മഞ്ഞ കളറ്, ബാക്കി ഒന്ന് മാത്രം ഇങ്ങനെ വെള്ളയായിട്ടിരിക്കുന്നത്. അങ്ങനെ വെള്ള മഞ്ഞ റെഡ് കളറിൽ മെറൂൺ പോലത്തെ പിങ്ക് കളറിലെ കിഴങ്ങൊക്കെ ഉണ്ട്. പിങ്ക് കളർ കൂടെ കാണാറില്ല, പുറത്തൊക്കെ ആഫ്രിക്കയിലൊക്കെ കാണാറുണ്ട്. പുറത്ത് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ആ കളറിൽ കിഴങ്ങ്. അപ്പോൾ ഇത് നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണമൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കിഴങ്ങൊക്കെ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടാൻ നേരത്ത് പറയാം കേട്ടോ. ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനില്ലേ പകുതി സവാള എടുത്തുള്ളൂ, വലിയ സവാളയല്ലേ, അപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ മൂന്ന് മുട്ടയാണ് ഈ കറിക്ക് വേണ്ടി എടുക്കുന്നത്. ഞാൻ മുട്ടയും ഞാൻ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണത്തേക്ക് ഞാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ, അത് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ. സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതൽ തോന്നിയത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ വരെയാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. ഇപ്പോൾ എണ്ണ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതൊക്കെ മൂത്തിട്ടുണ്ട്, ഇനി നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം നമ്മുടെ സവാള. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി വേണേൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ സവാള വഴുതാനുള്ള ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇന്നത്തേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞതൊരു സ്പൂണിന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു, രണ്ട് ചെറിയ സ്പൂണായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടീൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണില്ലേ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു സ്പൂണോളം നമ്മുടെ പെരിഞ്ചീരം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഒരു സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഞാനിത് ഇവിടെ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലൊന്ന് പിടിക്കട്ടെ, ഒന്ന് ഇളക്കി നല്ലോണം വൃത്തിയാക്കാം. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ വെച്ചാൽ രണ്ടാം പാലാണ്, ഒന്നാമത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിനായി രണ്ടാം പാലിൽ കിടന്ന് വേവണം നല്ലോണം. കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ആവശ്യമുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് നല്ലോണം വറ്റി
നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മുട്ട ചെയ്ത തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നടുക അങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഞാനിത് ഓഫാക്കിയിട്ടുണ്ട് തീയൊക്കെ. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കണം. രണ്ടോ ഇത്രയും മതി. നമുക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കണം. എന്നിട്ട് അതിന് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് രണ്ടുമൂന്ന് ചെറിയുള്ളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുക്കണ്ടേ. ഈ ചെറിയുള്ളി എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ച് താളിച്ചിടുന്നതാണ് ഈ നമ്മുടെ മുട്ടക്കറീൻ്റെ ഒരു ടേസ്റ്റ്. ഇതെന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും എന്തായിട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ മുട്ടക്കറി വെട്ടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചെറിയുള്ളി ഒന്ന് എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിടണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയുടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിളക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കത് ഇത്രയും മതി. നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിപൊളി ടേസ്റ്റി മുട്ടക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്കും ഷെയറും ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറയുമ്പോൾ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. Okay, bye, see you.